ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരെയും സോഷ്യൽ സയൻസ് ടിപ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്നത് NMMS പരീക്ഷയെക്കുറിച്ചാണ്. ഓക്കെ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നതുമായ യുവ പ്രതിഭകളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകുന്നതിനായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി SSCRT സംസ്ഥാന തലത്തിൽ നടത്തുന്ന പരീക്ഷയാണ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷ, അഥവാ NMMS. 90 മിനിറ്റ് വീതമുള്ള 2 പാർട്ടുകളായാണ് പരീക്ഷ നടത്തുന്നത്. അതിൽ 1ാം പാർട്ടിൽ ഭാഷ്യേതര വിഷയങ്ങളായ സാമൂഹ്യശാസ്ത്രം, അടിസ്ഥാന ശാസ്ത്രം, ഗണിതം എന്നിവ ഉൾപ്പെടുന്നതാണ്. ഇതിനെ സ്കോളർഷിപ്പ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ SAT എന്നാണ് വിളിക്കുന്നത്. 2ാം പാർട്ടിൽ മനോനൈപുണ്യം പരിശോധിക്കുന്ന മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് അഥവാ MAT-ലെ 90 വസ്തുനിഷ്ഠ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ഇന്ന് 8ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1st ചാപ്റ്ററിൽ നിന്നും NMMS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ ചോദ്യഭാഗത്തേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പീരീഡ് വെൻ ഹ്യൂമൻസ് യൂസ്ഡ് മോർ സ്മൂത്ത് ആൻഡ് ഷാർപ്പ് സ്റ്റോൺ വെപ്പൺസ് ഈസ് കോൾഡ് ഡാഷ്. കൂടുതൽ മിനുസവും മൂർച്ചയുമുള്ള ശിലായുധങ്ങൾ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ, നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗം എന്നാണ് ഈ കാലഘട്ടത്തെ വിളിക്കുന്നത്. സെക്കൻഡ്, വാട്ട് വാസ് ദി ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻ ഓഫ് മാൻ ഇൻ ദി നിയോലിത്തിക് ഡാഷ്? നവീന ശിലായുഗത്തിലെ മനുഷ്യൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കണ്ടുപിടുത്തം ഡാഷ് ആയിരുന്നു. ആൻസർ, അഗ്രികൾച്ചർ, കൃഷി. കൃഷി ആരംഭിച്ചതാണ് നവീന ശിലായുഗത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ഇതിൻ്റെ ഫലമായി ആഹാര സമ്പാദനത്തിനായി അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കി. തേർഡ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദി വേൾഡ് ഏർലിയസ്റ്റ് അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ കം ഫ്രം? ലോകത്ത് ഏറ്റവും ആദ്യത്തെ കൃഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത് എവിടെ നിന്ന്? ആൻസർ, മൗണ്ട് കാർമൽ ഇൻ പാലസ്തീൻ. പാലസ്തീനിലെ മൗണ്ട് കാർമൽ, ഈ മലയിൽ നിന്നാണ് ഏറ്റവും ആദ്യത്തെ കൃഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്. അടുത്ത ചോദ്യം, ദി ഫേമസ് ഓസ്ട്രേലിയൻ ഹിസ്റ്റോറിയൻ ആൻഡ് റിസർച്ചർ ഗോൾഡൻ ചൈൽഡ് ഡിസ്ക്രൈബ്ഡ് ദി ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദി നിയോലിത്തിക് ഏജ് ആസ് ഡാഷ്. നവീന ശിലായുഗത്തിലുണ്ടായ മാറ്റങ്ങളെ പ്രശസ്ത ഓസ്ട്രേലിയൻ ചരിത്രകാരനും ഗവേഷകനുമായ ഗോൾഡൻ ചൈൽഡ് ഡാഷ് എന്ന പേരിൽ വിശേഷിപ്പിച്ചു. ആൻസർ, നിയോലിത്തിക് റവല്യൂഷൻ അഥവാ നവീന ശിലായുഗ വിപ്ലവം എന്നാണ് ഈ മാറ്റത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് വർ ദി മേജർ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ് ഡ്യൂറിംഗ് ദി നിയോലിത്തിക് ഏജ്? നവീന ശിലായുഗത്തിലെ മനുഷ്യജീവിതത്തിലുണ്ടായ പ്രധാന മാറ്റങ്ങൾ ഏതെല്ലാം? ആൻസർ, ഫസ്റ്റ്, എൻഗേജ്ഡ് ഇൻ ഫാമിംഗ്, കൃഷി ചെയ്തു. സെക്കൻഡ്, ഡെവലപ്ഡ് ഷെൽട്ടേഴ്സ്, വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി. തേർഡ്, ടാംഡ് ആനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്തി. ഫോർത്ത്, മെയ്ഡ് പോട്സ്, മൺപാത്രങ്ങൾ ഉണ്ടാക്കി. ഫിഫ്ത്, യൂസ്ഡ് വീൽ, ചക്രം ഉപയോഗിച്ചു. നെക്സ്റ്റ്, ബിഗാൻ ടു ഈറ്റ് കുക്ക്ഡ് ഫുഡ്,
ആഹാരം പാകം ചെയ്ത് ഭക്ഷിക്കാൻ തുടങ്ങി. ആൻഡ് ലാസ്റ്റ് വിയർ ഡ്രസ്സസ്, വസ്ത്രം ധരിക്കാൻ തുടങ്ങി. ഇവയെല്ലാമാണ് നവീന ശിലായുഗത്തിലെ മനുഷ്യജീവിതത്തിലുണ്ടായ പ്രധാന മാറ്റങ്ങൾ. നെക്സ്റ്റ്, വെയർ ഈസ് ദി എടക്കൽ കേവ് ലൊക്കേറ്റഡ്? എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ, വയനാട്. വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിക്കടുത്ത് അമ്പുകുത്തി മലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഡു യു സീ ഇൻ ദി പിക്ചർ ഓഫ് ദി എടക്കൽ കേവ് വിച്ച് വാസ് ദി മെയിൻ നിയോലിത്തിക് സെൻറ്റർ ഓഫ് കേരള? കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രമായിരുന്ന എടക്കൽ ഗുഹയിലെ ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട്? ആൻസർ, ഫസ്റ്റ്, എ വീൽഡ് കാർട്ട്, ചക്രങ്ങളുള്ള വണ്ടി. സെക്കൻഡ്, ഫിഗേഴ്സ് ഓഫ് ഡാൻസിംഗ് ഹ്യൂമൻ ബീയിങ്സ്, നൃത്തം ചെയ്യുന്ന മനുഷ്യരൂപങ്ങൾ. ആൻഡ് തേർഡ്, ജിയോമെട്രിക്കൽ സയൻസ്, ജ്യാമിതീയ രൂപങ്ങൾ. ഇവയെല്ലാമാണ് എടക്കൽ ഗുഹയിലെ ചിത്രങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്നത്. നെക്സ്റ്റ്, ഇൻ വാട്ട് ഏരിയാസ് ഡിഡ് ദി പീപ്പിൾ ഓഫ് ദി നിയോലിത്തിക് ഏജ് മേക്ക് ടെക്നോളജിക്കൽ പ്രോഗ്രസ്? നവീന ശിലായുഗത്തിലെ ജനങ്ങൾ ഏതെല്ലാം മേഖലകളിലാണ് സാങ്കേതിക പുരോഗതി കൈവരിച്ചത്? ആൻസർ, ഫസ്റ്റ്, മെയ്ഡ് പോട്സ് ഓഫ് ക്ലേ, കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു. സെക്കൻഡ്, റാഫ്റ്റ്സ് വേർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു. തേർഡ്, മെയ്ഡ് ഓഫ് വുഡൻ പ്ലാവ് ആൻഡ് ഹോ, തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചു. ആൻഡ് ഫോർത്ത്, വുഡൻ വീൽ വേർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്രി, മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു. ആൻഡ് ഫിഫ്ത്ത്, ഓർണമെന്റ്സ് വേർ മെയ്ഡ് ഓഫ് സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ, കല്ല്, തടി, എല്ല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. ലാസ്റ്റ്, ഹാർപോൺസ് ആൻഡ് ഫിഷിംഗ് ഹൂക്സ് വേർ യൂസ്ഡ് ഫോർ ഫിഷിംഗ്, ചൂണ്ടയും ചാട്ടൂളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു. ഇവയെല്ലാമാണ് നവീന ശിലായുഗത്തിലെ പ്രധാന സാങ്കേതിക നേട്ടങ്ങൾ. നെക്സ്റ്റ്, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പീസ് ഓഫ് എവിഡൻസ് അബൌട്ട് ദി നിയോലിത്തിക് ഏജ് ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ നവീന ശിലായുഗത്തെക്കുറിച്ച് വിവരം തരുന്ന പ്രധാന തെളിവുകളിലൊന്നാണ് ഡേഷ്. ആൻസർ, ലേക്ക് വില്ലേജസ്, തടാക ഗ്രാമങ്ങൾ. സ്വിറ്റ്സർലൻഡിലെ തടാക ഗ്രാമങ്ങളാകുന്നു യൂറോപ്പിലെ നവീന ശിലായുഗത്തെക്കുറിച്ച് വിവരം നൽകുന്ന പ്രധാന തെളിവുകളിലൊന്ന്. അടുത്തത് പത്താമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി മെയിൻ സോഴ്സ് ഓഫ് എവിഡൻസ് ഓഫ് നിയോലിത്തിക് ഹ്യൂമൻ ലൈഫ്? നവീന ശിലായുഗത്തിലെ മനുഷ്യജീവിതത്തെക്കുറിച്ച് തെളിവ് ലഭിക്കുന്ന പ്രധാന സ്ഥലം ഏത്? ആൻസർ, ജാർമോ ഇൻ നോർത്തേൺ ഇറാഖ്, വടക്കൻ ഇറാഖിലെ ജാർമോ ആകുന്നു നവീന ശിലായുഗത്തിലെ മനുഷ്യജീവിതത്തെക്കുറിച്ച് തെളിവ് ലഭിക്കുന്ന പ്രധാന കേന്ദ്രം. നെക്സ്റ്റ്, വിച്ച് ആർ ദി മേജർ നിയോലിത്തിക് സൈറ്റ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതെല്ലാം? ആൻസർ, എടക്കൽ, ബ്രഹ്മഗിരി, ഹാലൂർ, പയ്യമ്പള്ളി, മെഹർഗഡ്, ചിരാദ് ആൻഡ് ഉദ്നൂർ എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന
നവീന ശിലായുഗ കേന്ദ്രങ്ങൾ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഏരിയ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദി സിറ്റി ഓഫ് പാം ട്രീസ് വിത്ത് എവിഡൻസ് ഓഫ് നിയോലിത്തിക് ലൈഫ്? നവീന ശിലായുഗ ജീവിതത്തിന്റെ തെളിവുകൾ ലഭിച്ച പനമരങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശം ഏത്? ആൻസർ, ജെറീക്കോ. വെസ്റ്റ് ബാങ്കിനടുത്തുള്ള ജെറീക്കോ എന്ന പ്രദേശമാകുന്നു പനമരങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ വാട്ട് നെയിം ഈസ് ദി യൂസ് ഓഫ് കോപ്പർ ടൂൾസ് വിത്ത് സ്റ്റോൺ ടൂൾസ് നോൺ? ശിലായുധങ്ങളോടൊപ്പം ചെമ്പ് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ, കാൽക്കോലിത്തിക് ഏജ് അഥവാ താമ്രശിലായുഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത്, ദി ഫസ്റ്റ് മെറ്റൽ ഡിസ്കവേർഡ് ബൈ മാൻ, മനുഷ്യൻ കണ്ടെത്തിയ ആദ്യ ലോഹം ഏത്? ആൻസർ, കോപ്പർ, ചെമ്പ്. ചെമ്പാകുന്നു മനുഷ്യൻ കണ്ടെത്തിയ ആദ്യ ലോഹം. നെക്സ്റ്റ്, വിച്ച് ഈസ് ദി മെയിൻ സോഴ്സ് ഓഫ് എവിഡൻസ് ഓഫ് ഹ്യൂമൺ ലൈഫ് ഇൻ നിയോലിത്തിക് ആൻഡ് ബ്രോൺസ് ഏജ്? നവീന ശിലായുഗത്തിലെയും താമ്രശിലായുഗത്തിലെയും മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ള പ്രധാന കേന്ദ്രം ഏത്? ആൻസർ, തുർക്കിയിലെ ചാദൽ ഹൊയൂക്ക് ആകുന്നു നവീന ശിലായുഗത്തിലെയും താമ്രശിലായുഗത്തിലെയും മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ള പ്രധാന കേന്ദ്രം. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഈസ് ദി മേജർ കോപ്പർ ഏജ് സെന്റർ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രം ഏത്? ആൻസർ, മെഹർഗഡ്. ബലൂചിസ്ഥാനിലെ മെഹർഗഡ് ആകുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രം. നെക്സ്റ്റ്, ഇൻ വാട്ട് ഏരിയാസ് ഡിഡ് ഹ്യൂമൺ ലൈഫ് പ്രോഗ്രസ് ഡ്യൂറിംഗ് ദി കോപ്പർ ഏജ്? താമ്രശിലായുഗത്തിലെ മനുഷ്യജീവിതം ഏതെല്ലാം മേഖലകളിലാണ് പുരോഗതി കൈവരിച്ചത്? ആൻസർ, ഫസ്റ്റ്, കോപ്പർ ടൂൾസ് ബിഗാൻ ടു ബി മെയ്ഡ്, ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു. സെക്കൻഡ്, യൂസ്ഡ് ബോത്ത് സ്റ്റോൺസ് ആസ് വെൽ ആസ് കോപ്പർ ടൂൾസ്, ശിലായുധങ്ങളോടൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ചു. തേർഡ്, ബിഗിനിങ് ഓഫ് അർബൻ സെറ്റിൽമെന്റ്സ്, നഗരജീവിതത്തിന്റെ ആരംഭം. നെക്സ്റ്റ്, ഹട്സ് വേർ ബിൽഡ് യൂസിംഗ് മഡ് ബ്രിക്സ്, ചെളിക്കട്ടകൾ കൊണ്ട് വീടുകൾ നിർമ്മിച്ചു. നെക്സ്റ്റ്, ഹട്സ് വേർ ബിൽഡ് വേർ ഓവൻസ്, അടുപ്പുകളോടുകൂടിയ വീടുകൾ നിർമ്മിച്ചു. ലാസ്റ്റ്, ദ വീൽ വാസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ക്ലേ പോട്സ്, മൺപാത്ര നിർമ്മാണത്തിന് ചക്രങ്ങൾ ഉപയോഗിച്ചു. ഇവയെല്ലാമാണ് താമ്രശിലായുഗത്തിലെ മനുഷ്യജീവിതത്തിലുണ്ടായ പുരോഗതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി മേജർ സൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് വേർ ദി ഫീച്ചേഴ്സ് ഓഫ് ദി കോപ്പർ സ്റ്റോണേജ് ഹാവ് ബീൻ ഡിസ്കവേർഡ്? താമ്രശിലായുഗത്തിന്റെ സവിശേഷതകൾ കണ്ടെത്തിയ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന പ്രദേശങ്ങൾ ഏതെല്ലാം? ആൻസർ, ഫസ്റ്റ്, മെഹർഗഡ്. സെക്കൻഡ്, ചന്ദോളി. തേർഡ്, ചിരാന്ത്. ഫോർത്ത്, ഏറാൻ. ഫിഫ്ത്ത്, ബാലതൽ. നെക്സ്റ്റ്, അഹാർ. നെക്സ്റ്റ്, ജോർവേ. ആൻഡ് ലാസ്റ്റ്, ദൈമാബാദ്. എന്നിവയാണ് താമ്രശിലായുഗത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്തിയ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന പ്രദേശങ്ങൾ.
And last question, what are the major occupations formed during the Copper Stone Age? താമ്രശിലായുഗത്തിൽ രൂപം കൊണ്ട പ്രധാന തൊഴിൽ മേഖലകൾ ഏതെല്ലാം? ആൻസർ: ഫസ്റ്റ്, മൃഗപരിപാലനം. സെക്കൻഡ്, ഓട്ടുപാത്ര നിർമ്മാണം. തേർഡ്, ആഭരണ നിർമ്മാണം. നെക്സ്റ്റ്, ഇഷ്ടിക നിർമ്മാണം. നെക്സ്റ്റ്, തുണി നെയ്ത്ത്. ആൻഡ് ലാസ്റ്റ്, മൺപാത്ര നിർമ്മാണം. ഇവയെല്ലാമാണ് താമ്രശിലായുഗത്തിൽ രൂപം കൊണ്ട പ്രധാന തൊഴിൽ മേഖലകൾ. ഓക്കെ, താങ്ക് യു.